ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു താഴ്വാരം. താഴ്വാരം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായി കരിപ്പൂർ വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ പൈലറ്റുമാർക്കും മറ്റ് യാത്രക്കാർക്കും പ്രാർത്ഥന നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ ദുരന്തത്തിന്റെ ബാക്കിപത്രങ്ങളായി ചികിത്സയിൽ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് ശാരീരികമായും മാനസികമായും സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്ത് എവിടെയാണെങ്കിലും ഒരു വിമാന ദുരന്തം സംഭവിക്കുമ്പോൾ ദുരന്ത വാർത്തയ്ക്കൊപ്പം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ തുടരുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായില്ല എന്നൊക്കെ. വിമാന അപകടങ്ങൾക്ക് ശേഷം കണ്ടെടുക്കപ്പെടേണ്ടതായ വിലയേറിയ നിരവധി വിവരങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ഡിവൈസാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയപ്പെടുന്നത്. ഇതിന് നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൽ ഓറഞ്ച് കളറാണ് ഇതിനുള്ളത്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്നാണ് ഈ ഡിവൈസിന്റെ റിയൽ നെയിം. ഈ ഒരു ഉപകരണത്തിന് ഓറഞ്ച് കളർ നൽകിയിരിക്കുന്നത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയല്ല, മറിച്ച് തകർന്ന് തരിപ്പണമായ വിമാന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പെട്ടെന്ന് കണ്ടെത്താനായിട്ടാണ് ഓറഞ്ച് നിറം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ റിഫ്ലക്ടിംഗ് പെയിന്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും സാധിക്കുന്നു. കൂടാതെ ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആയ ഒരു ഉപകരണമാണ്. ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്നാലും ബ്ലാക്ക് ബോക്സിന് കേടുപാടുകൾ സംഭവിക്കില്ല എന്ന് മാത്രമല്ല, വിമാനാപകടം സംഭവിച്ച ബ്ലാക്ക് ബോക്സ് സമുദ്രത്തിലോ മറ്റ് ജലാശയങ്ങളിലോ ഒക്കെയാണ് വീഴുന്നതെങ്കിൽ ബ്ലാക്ക് ബോക്സിലെ സെൻസറിൽ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ, അതായത് വാട്ടർ ടച്ച് ചെയ്തു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കായി തന്നെ ഒരു പ്രത്യേക സിഗ്നൽ പുറത്തേക്ക് വരികയാണ്. ഒരു പ്രത്യേക ബീക്കൺ അവിടെ പ്രവർത്തിക്കുകയാണ്. ബ്ലാക്ക് ബോക്സിലെ ബാറ്ററി തീരുന്നതുവരെ ഈ ഒരു സിഗ്നലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. 30 ദിവസം വരെയാണ് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കരയിലാണ് വീഴുന്നതെങ്കിൽ കണ്ടെത്താൻ സഹായകമാകുന്നത് ഇതിന്റെ ഓറഞ്ച് കളർ തന്നെയാണ്. ആദ്യകാലങ്ങളിലൊന്നും വിമാന അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അറിയാൻ വഴികളുണ്ടായിരുന്നില്ല. പിന്നീട് വിമാനങ്ങളിൽ ബ്ലാക്ക് ബോക്സ് നിർബന്ധമാക്കിയതോടെ അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കുവാൻ വളരെയധികം സാധിച്ചിട്ടുമുണ്ട്. ഇത് അന്വേഷണത്തിനും വിമാന നിർമ്മാണ കമ്പനികൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഏറെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൊമേഴ്സ്യൽ വിമാനങ്ങളിൽ ബ്ലാക്ക് ബോക്സ് നിർബന്ധമാക്കുന്ന ആദ്യത്തെ രാജ്യം ഓസ്ട്രേലിയ. നമുക്കറിയാം, ഒരു വിമാനം തകർന്നു വീഴുമ്പോൾ വിമാനത്തിന്റെ ഭാഗങ്ങൾ കത്തിയമരുകയും വീഴ്ചയിൽ തകർന്നു പോവുകയും ചെയ്യും. ഈ സാഹചര്യങ്ങളെയെല്ലാം മറികടക്കാനുള്ള, തരണം ചെയ്യാനുള്ള കഴിവ് ബ്ലാക്ക് ബോക്സുകൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ പ്രോസസ്സിലൂടെയാണ്, പ്രക്രിയയിലൂടെയാണ് ബ്ലാക്ക് ബോക്സുകളുടെ നിർമ്മാണം നടക്കുന്നത്. 1100°C ചൂടിലും 5000 pound മർദ്ദത്തിൽ 5 മീറ്ററോളം പരീക്ഷിച്ചുമൊക്കെ നോക്കിയിട്ടാണ് ബ്ലാക്ക് ബോക്സ് വിമാനത്തിൽ സ്ഥാപിക്കുന്നത്. സമുദ്രത്തിൽ 2000 അടി താഴ്ചയിൽ ജലത്തിന്റെ മർദ്ദം താങ്ങാനും സിഗ്നലുകൾ പുറപ്പെടുവിക്കാനും ബ്ലാക്ക് ബോക്സുകൾക്ക് കഴിയും. അപ്പോ ഒരു രീതിയിലും നശിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് ബ്ലാക്ക് ബോക്സ്. ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ആദ്യമൊക്കെ മാഗ്നറ്റിക് ടേപ്പിലായിരുന്നെങ്കിലും ഇപ്പോൾ ഡിജിറ്റൽ ചിപ്പുകളിലൊക്കെയാണ് ഇതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സാധാരണയായി 25 മണിക്കൂറിലെ കാര്യങ്ങളാണ് ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് പ്രധാനമായും നമ്മൾ അറിയേണ്ടത് അതിന്റെ ഭാഗങ്ങളെ കുറിച്ചാണ്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, അതായത് FDR, കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ അഥവാ CVR, ഇങ്ങനെ 2 ഭാഗങ്ങളാണ് ഒരു ബ്ലാക്ക് ബോക്സിനും ഉണ്ടായിരിക്കുക. കാറ്റിന്റെ വേഗത, വിമാനം പറക്കുന്ന ഉയരം, കാറ്റിന്റെ മർദ്ദം, റഡാറിന്റെ പൊസിഷൻ തുടങ്ങി 88 തരത്തിലുള്ള വിവരങ്ങൾ FDR അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. പൈലറ്റിന്റെ സംസാരങ്ങളും വിമാനത്തിലെ മറ്റ് ശബ്ദങ്ങളുമാണ് CVR അഥവാ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ആദ്യം വിമാനത്തിന്റെ കോക്ക്പിറ്റിന്റെ അകത്തായിരുന്നു ഈ ബ്ലാക്ക് ബോക്സിന്റെ സ്ഥാനം. എന്നാൽ വിമാനം അപകടത്തിൽപ്പെടുമ്പോൾ ബ്ലാക്ക് ബോക്സിനും കേടുപാടുകൾ സംഭവിക്കുന്നതിനാൽ ബ്ലാക്ക് ബോക്സിന്റെ സ്ഥാനം പിൻഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. അപകടത്തിൽ വിമാനത്തിന്റെ പിൻഭാഗങ്ങൾക്ക് താരതമ്യേന കേടുപാടുകൾ കൂടുതൽ സംഭവിക്കാറില്ല, അതുകൊണ്ട് തന്നെയാണ് പുറകുവശത്തേക്ക് മാറ്റാനും കാരണമായത്. വിമാന അപകടങ്ങൾക്ക് ശേഷം ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കപ്പെട്ടാൽ ഇതിലെ വിവരങ്ങൾ ഒരു പ്രത്യേക ടീമിന് മാത്രമാണ് അവലോകനം ചെയ്യാൻ അധികാരമുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, ഒരു ബ്ലാക്ക് ബോക്സ് റിക്കവർ ചെയ്തെടുക്കുന്നതിലൂടെ അപകടം സംഭവിച്ചതിന്റെ യഥാർത്ഥ കാരണങ്ങൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ബ്ലാക്ക് ബോക്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല ടോപ്പിക്കിൽ വീണ്ടും കാണും വരെ താങ്ക്സ്, ഗുഡ് ബൈ.